പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് നിയമിച്ച താൽക്കാലിക ജീവനക്കാർക്ക് 9 മാസമായി ശമ്പളമില്ല. ശമ്പളക്കുടിശ്ശിക നൽകാത്തതിനാൽ വയനാട്ടിൽ താൽക്കാലിക ജീവനക്കാർ ചേർന്ന് സമരത്തിലേക്ക് നീങ്ങുകയാണ്. താൽക്കാലിക ജീവനക്കാരുടെ അഭാവത്തിൽ കുരങ്ങുപനിക്കെതിരെ അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും താളം തെറ്റുകയാണ്. മാനന്തവാടി ജില്ലാ ആശുപത്രി മുതൽ താഴേക്ക് ജില്ലയിലെ ആരോഗ്യമേഖലയിൽ ജീവനക്കാരുടെ കുറവിനിടയിലും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നവരാണ് ഈ താൽക്കാലിക ജീവനക്കാർ. 2012 പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തുടനീളം നഴ്സ്, ക്ലീനിംഗ് സ്റ്റാഫ് തുടങ്ങിയ വിവിധ തസ്തികകളിൽ 1902 പേരെ നിയമിച്ചത്. അതിൽ വയനാട്ടിലെ സ്ഥിതി ഇങ്ങനെ. 9 മാസത്തോളമായിട്ട് പെൻഡിംഗ് ആണ്. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ഏകദേശം 9 മാസം, ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 7 മാസത്തോളമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. 30 പേരാണ് വയനാട്ടിലുള്ളത്. പണിയെടുത്തതിനുള്ള കൂലി സർക്കാർ നൽകാത്തതിനാൽ ഇനിയും പിടിച്ചു നിൽക്കാനാകാത്ത അവസ്ഥയിലാണ് ഇവരും ഇവരുടെ കുടുംബങ്ങളും. എൻ്റെ വീട്ടിൽ ഞാനീ കൊണ്ടുവരുന്ന വരുമാനമേ ഉള്ളൂ. ഇത്രയും നാൾ കടം വാങ്ങി വാങ്ങി ഇപ്പോൾ കടക്കാരും ശല്യം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ പൈസ ഇട്ട് അത് എൻ്റെ ഭർത്താവ് ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ മക്കളെ പഠിത്തൊക്കെ ആകെ ബുദ്ധിമുട്ട്. താൽക്കാലിക നിയമന ഉത്തരവ് അതാത് സമയത്ത് മാസങ്ങളോളം അപ്പുറത്തേക്ക് കാലാവധി നീട്ടുന്നതല്ലാതെ ശമ്പളം നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല. സേവന കാലാവധി ദീർഘിപ്പിക്കുമ്പോൾ വകയിരുത്തുന്ന ഫണ്ട് എങ്ങോട്ട് പോകുന്നുവെന്നാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. സഹികെട്ട് ഇവർ സമരത്തിലേക്ക് നീങ്ങുന്നതോടെ കഴിഞ്ഞ വർഷം ജില്ലയെ പിടിച്ചുലച്ച കുരങ്ങുപനിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റുമെന്നുറപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.